കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറയിൽ വലിയ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയാണ്. 53 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഈ മണ്ണിനടിയിൽ ഇവരുടെ എല്ലാം തന്നെ ഉറ്റവരാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കവളപ്പാറയിലെ ഉരുൾപൊട്ടലുണ്ടായ ഏറ്റവും മുകൾ ഭാഗത്തേക്കാണ്, ഏതാണ്ട് മധ്യഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്ത് നിന്നാണ് മലവെള്ളം താഴേക്ക് വന്നത്. ഈ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തിന് താഴോട്ടാണ് പൂർണ്ണമായും നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ താഴ്വരയിലുള്ള വീടുകൾക്ക് മുകളിലേക്കാണ് പൂർണ്ണമായും ഈ മലവെള്ളം എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ഏതാണ്ട് 40-ലേറെ വീടുകൾ ഈ രണ്ട് ഭാഗത്തായി പൂർണ്ണമായും തകർന്നുപോയി. ഈ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാ ദൗത്യമാണ് ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തകർ, അതുപോലെ സൈന്യം ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള കേരള ഫയർഫോഴ്സ്, അതുപോലെ വിവിധ സന്നദ്ധ സംഘടനകൾ, ആന്ധ്രയിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉൾപ്പെടെ വിവിധ സംഘടനകൾ എല്ലാം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട്. വീടുകൾക്ക് അകത്തേക്ക് ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള പരിശോധന, പുറത്തേക്കുള്ള വീടുകളിൽ നിന്ന് ചെറിയ തോതിലെങ്കിലും ആരെങ്കിലും ഈ പുറത്തേക്ക് കാണുന്ന വീടുകളിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്നോടൊപ്പം നിൽക്കുന്നത് ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കുന്നത് ഈ നമ്മൾ നിൽക്കുന്ന ഈ മണ്ണിന് താഴെ വീടുള്ളവരാണ്, അവരുടെ രക്ഷിതാക്കളുള്ളവരാണ്, അവരുടെ സഹോദരങ്ങളുള്ളവരാണ്. ഈ മണ്ണിന് താഴെയാണ് അവരൊക്കെ ഉള്ളത് എന്ന് ഇവർ വിശ്വസിക്കുന്നു. ഏതായാലും നമുക്ക് അവരോട് ചോദിക്കാം. സുനിലിൻ്റെ വീട് സുനിലിനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഒരു മരം കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. എന്താണ് സുനിൽ ഈ മല ഇറങ്ങാത്തത്? ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും കിടക്കല്ലേ, പിന്നെ ഇങ്ങനെ പോകുക എന്നുള്ള ചിന്തയിലും അവരൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നു. ആരൊക്കെയാ സുനിലിൻ്റെ നഷ്ടപ്പെട്ടത്? എൻ്റെ ഭാര്യയും മോനും അച്ഛനും അനിയത്തിയും കുട്ടികളും എല്ലാവരും, അനിയത്തിക്ക് 3 മക്കള്, എൻ്റെ ഭാര്യയും പിന്നെ മോനും പിന്നെ അച്ഛനും. സുനിൽ ഈ അപകടം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നു? വീട്ടിലുണ്ടായിരുന്നു. അവരൊന്നും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല? ഇല്ലല്ല, കഴിയില്ല, രക്ഷപ്പെടുത്താൻ കഴിയില്ല, അങ്ങനത്തെ സാഹചര്യമായിരുന്നു. ഇനി ഈ ദുരന്തത്തിൽ അച്ഛനും നഷ്ടപ്പെട്ട മറ്റൊരു എന്താണ്, എവിടെയാണ് ചേട്ടൻ്റെ വീട്? എൻ്റെ വീട് അപ്പുറത്ത്, ഇതിൻ്റെ അപ്പുറത്ത്. അച്ഛനമ്മയെ പോയി രാത്രി. അവരെ കണ്ടെത്താൻ കഴിയുന്നു? മണ്ണ് നീക്കിയാൽ കണ്ടെത്താൻ പറ്റുമോ? എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുന്നത് എനിക്കറിയില്ല. കണ്ടാൽ മതിയെന്ന് ഇന്നത്തെ ആയ പോയെന്ന് പോയ രാത്രി അപ്പോൾ ഈ സംഭവം ഉണ്ടായിരുന്നു. നമ്മളെ തുണക്കാരോട് രക്ഷപ്പെടുക കഴിഞ്ഞില്ല. സുനിലിൻ്റെ കൊച്ചിനെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് രക്ഷിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുകയായിരുന്നു. സുനിലിൻ്റെ ഭാര്യയ്ക്ക് അവൻ്റെ വീട്ടിലേക്ക് തറവാട്ടിക്ക് ഇങ്ങോട്ട്, അവൻ്റെ ചെറുക്കനും അവൻ്റെ ഭാര്യയും കൂടി അവൻ്റെ തറവാട്ടിക്ക് വന്നു. അപ്പോഴാണ് ഈ മലവെള്ളം പൊട്ടി വരണ്ടത്. ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല സാർ. ഞങ്ങളവിടെ പൊട്ടുന്ന ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അവിടെ ഉള്ളവരെല്ലാവരും കൂടി ഇങ്ങോട്ട് ഓടി. അപ്പോഴാണ് ഇവരെ ഇതിൽ പൊട്ടി ഒലിക്കണ വരണ ഇത് കണ്ടത്. അപ്പോൾ അങ്ങനെ സുനിലിൻ്റെ പിന്നെ ഇവിടെ ഈ വീട്ടിലൊരു താഴെയുള്ളൊരു അനീഷും ഇവിടെ ഈ നമ്മൾ നിൽക്കുന്ന ഇതിന് താഴെ വീടാണ്. ആ ഈ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകളുടെ മൃതദേഹം ഇതിൻ്റെ അടിയിൽ ഉണ്ടാവും. ഈ താഴെയുള്ള രണ്ടാം പേര് ഈ വീട്ടിലുണ്ടാവും നമ്മൾ നിൽക്കുന്നത്. ഈ വീട്ടിലിപ്പോൾ ഒരു അഞ്ചാറ് ഏഴ് പേര്. ഈ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു വീടിൻ്റെ മുകളിലുണ്ട്, പട്ടാളക്കാരൻ്റെ വീടാണിത്. അതിൽ 7 പേരുണ്ട്, ആരുമില്ല അതിൽ ബാക്കിയൊന്നും. ആ അവരടക്കം 7 പേരുണ്ട്. അതായത് നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന പട്ടാളക്കാരൻ്റെ വീടാണ്, ഒരു പട്ടാളക്കാരൻ്റെ വീടാണ്. അവൻ ലീവിന് വന്നാണ് ഇവിടെ. വിഷ്ണു എന്ന് പറയാം എൻ്റെ പേര്. അവനടക്കം അതിൽ 7 പേരുണ്ട് ഈ വീട്ടിൽ. ഇപ്പം നമ്മൾ നിൽക്കണ ഈ വീട്ടിൽ 7 പേരുണ്ട്. അതിന് നേരെ താഴെ 9 പേരുണ്ട്, അതിൻ്റെ താഴെ 2 പേരുണ്ട്, പിന്നെ അവിടെ 2 പേരുണ്ട്. ഇവിടെ പിന്നെ 2 കുട്ടി, ഈ വീട്ടിൽ 2 കുട്ടികൾ മാത്രം നഷ്ടപ്പെട്ടുള്ളൂ. നമ്മൾ ഈ ബോഡി എടുക്കണ വീട്ടിൽ 2 കുട്ടികൾ മാത്രം നഷ്ടപ്പെട്ടുള്ളൂ. പിന്നെ അങ്ങേവശത്താണ്, അങ്ങേവശത്ത് ഒരുപാട് പേരുണ്ട്. മൊത്തത്തിൽ 48 പേരോളം ഈ ഈ ഭാഗം കൊണ്ടുണ്ട്. ഈ ചെറിയ ഏരിയയിൽ മാത്രം 40, ഈ 2 ഭാഗം കൊണ്ടും 48 പേരുണ്ട്. 58 പേര് മൊത്തത്തിലുണ്ടായിരിക്കും, അതിൽ 10 പേര് നമ്മൾ ഇന്നലെ എടുത്തല്ലോ. ആ എൻ്റെ വീട് ഇതാ കാണുന്ന, അതാണ് എൻ്റെ വീട്. ഞങ്ങൾ രാത്രി എല്ലാവരും മുറ്റത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒച്ച കേട്ടിട്ട് പാഞ്ഞതാണ്. ഞങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു. ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. ഞങ്ങൾ ഒച്ച കെട്ടിട്ട് പാഞ്ഞതാണ്. ഞങ്ങളൊന്നും രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സൗകര്യത്തിലായിരുന്നു. ആ അല്ലല്ലോ, ഇവർക്ക് രക്ഷപ്പെടും. മണ്ണ് വന്ന് അടിപെട്ടില്ല, ഇവർക്ക് രക്ഷപ്പെടും. ഞങ്ങൾ ഇങ്ങനെ ഒച്ച കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ അവിടുന്ന് ഓടി കഴിച്ചില്ലായിരുന്നു. ചേട്ടന് ഇവിടെ വീട്ടിൽ? എൻ്റെ വീട് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ മാറിയ വീടാണിത്. അവിടെയാണ് ഉപ്പയമ്മയൊക്കെ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങോട്ടാണ് മാറിയത്. നമ്മളെ വീട്ടിൽ വള്ളം കയറിയെന്നല്ലാതെ ഇവിടെ മാറി വീട്ടാണ് ആകെ ഇടിഞ്ഞു പോയത്. അവരതിൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷേ അവരെ ഏതോ എന്തോ ഭാഗ്യത്തിന് പുറത്തുനിന്ന് ഒരാൾ വന്ന് വാതിൽ ചവിട്ടി പൊളിച്ചുകൊടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു. അവിടുത്തെ തൊട്ട് വീട്ടിലത്തെ ബാക്കത്തെ ഒരു ചേട്ടനാണ് അങ്ങോട്ട് തള്ളി മണ്ണ് തള്ളി അങ്ങോട്ട് ഇട്ടത്. അതൊരു ചേച്ചി അവിടെ അതിൻ്റെ അടിയിൽ തന്നെ ഇട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ ആൾക്കാരൊക്കെ പേടിച്ച് പറിച്ച് ഒരു കോണ്ടാക്ട് ചെയ്യാൻ പോലും ഒരു സംവിധാനം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു.
കാരണം ഇങ്ങോട്ട് വരാൻ ഫയർഫോഴ്സിന് ഒരു കോള് കിട്ടിയിട്ട് ഞങ്ങൾക്ക് രാത്രി ഒരു 12 മണി സമയത്താണ് ഒരു കോൾ കിട്ടിയത്. കോള് കിട്ടിയപ്പോൾ അവർ ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഒരു മാർഗ്ഗമില്ല. അപ്രതീക്ഷിതമായി ഉറങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടാവും, കുട്ടികളുണ്ടാവും, നിരവധി പേരുണ്ടാവും. അത്തരം ആളുകളുടെ മേലേക്കാണ് ഈ മണ്ണ് അപ്രതീക്ഷിതമായി വന്ന് പതിച്ചത്. ഞാൻ നിൽക്കുന്ന ഈ മണ്ണിൻ്റെ താഴെയാണ് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ ഉള്ളത്. ആ സ്ഥലത്ത് നിന്ന് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിൽ കൂടി രക്ഷാദൗത്യം പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കി ആളുകളെ കണ്ടെത്തി ഈ പ്രദേശത്തിൻ്റെ ഈ മുറിവുണക്കുക, അതായത് പരമാവധി അവരുടെ ഉറ്റവർക്ക് ഈ പറയുന്ന സുനിലിനെയും അതുപോലെ ഇതുപോലുള്ള ആളുകൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം അവർ പറയുന്നത് ഒരു നോക്ക് ഇനി കാണണം എന്നുള്ളതാണ്. അതിനാണ് അവർ കാത്തു നിൽക്കുന്നത്. അത് കഴിയുമോ എന്നത് ഈ മണ്ണിൻ്റെ മുകളിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം 60 അടി ഉയരത്തിലൊക്കെ മണ്ണ് നിൽക്കുന്ന പ്രദേശങ്ങളുണ്ട് ഇവിടെ. കാരണം ഇതൊരു സമാന്തരമായിപ്പോയി വലിയ ചെങ്കുത്തായ ഒരു മലയുടെ താഴ്വാരമായിരുന്നു ഇത്. പക്ഷേ അത്രയും മണ്ണും ഇതുണ്ട്, മരങ്ങൾ എല്ലാം നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇവർ കുറ്റവരെ കണ്ടെത്തുവാൻ കഴിയട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയൂ. എന്തായാലും രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്.